സ്ത്രീകൾ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ഈക്വൽ റൈറ്റ്സ് വേണം. സത്യമാണ്, ഈക്വൽ റൈറ്റ്സ് കിട്ടുക അല്ലെങ്കിൽ ഈക്വൽ റൈറ്റ്സ് വേണം. ഹ്യൂമൻ ബീങ് ആകുമ്പോൾ ഈക്വൽ റൈറ്റ്സ് വേണം. ആണ് പെണ്ണെന്നുള്ള വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പെണ്ണാണെന്ന് ചോദിച്ചിട്ട് എന്ത് പറയാന്ന് പറ്റില്ല, ആണാണെന്ന് ചോദിച്ചാൽ എന്തും പറയാന്ന് പറ്റില്ല. ഹ്യൂമൻ ബീങ്, അങ്ങനെയുള്ള കൺസിഡറേഷൻ എനിക്കുള്ളൂ എല്ലാവരോടും. ഓക്കെ, അപ്പൊ ഇനിയുള്ളത് വായിക്കാം. അപ്പോൾ ആളുകൾ നെഗറ്റീവ് പറഞ്ഞാൽ ചേട്ടന് കൊള്ളുമല്ലേ? ഇതുപോലെ തന്നെയാണ് ബ്രോ നിങ്ങൾ വീഡിയോ ഇട്ട് മറ്റുള്ളവരെ നെഗറ്റീവ് ആക്കി പറയുമ്പോൾ തിരിച്ചു ചോദിക്കുന്നേ. ഒരു വിരൽ നിങ്ങൾക്ക് നേരെ താങ്കൾ ചൂണ്ടുമ്പോൾ നാല് വിരൽ നിങ്ങൾക്ക് നേരെ ആണ് എന്ന് നിൽക്കുന്നത് എന്ന് മറക്കണ്ട. ഓക്കെ, അതായത് ഒരു വിരൽ ഞാൻ ആർക്കെങ്കിലും എതിരെ ചൂടുമ്പോൾ എന്റെ എതിരെ നാല് വിരൽ നിൽക്കും. ഓക്കെ, എന്റെ എതിരെ നെഗറ്റീവ് വന്നാൽ ഞാൻ ചൂടാവും. ഞാൻ ചൂടായോ ആ ഒരു കമന്റിൽ എനിക്കറിയില്ല, കാരണം ഞാൻ എന്റെ ഇഷ്ടം വൈ യു കെയർ ഇഗ്നോർ ആൻഡ് ഗോ. ഇതൊരു ചൂടാവലാണോ? മേ ബി വേർബലി പറയുമ്പോ, ഫേസ് ടു ഫേസ് പറയുമ്പോ വൈ യു കെയർ ഇഗ്നോർ ആൻഡ് ഗോ എന്ന് പറയുമ്പോ. ഓക്കെ, വൈ യു കെയർ ഇഗ്നോർ ആൻഡ് ഗോ, ഇത് നമുക്ക് വെർബലി എക്സ്പ്ലെയിൻ ചെയ്യാം ഫേസ് ടു ഫേസ്. കമന്റ് ഇടുമ്പോ ഇതിൽ ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇവർക്കും മനസ്സിലാവില്ല, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ഇവർ എന്താ പറയുക, ഇത് പ്രെഡിക്റ്റ് ചെയ്യാണ്, ഞാൻ ചൂടാവുകയാണ്, ഞാൻ പ്രൊവോക്ഡ് ആവുകയാണ്. ഓക്കെ, സോ അതിനാണ് ഞാനിത് മെൻഷൻ ചെയ്യാതെ, അവരെ പേര് മെൻഷൻ ചെയ്യാതെ ഇട്ടത്. അപ്പൊ ആരാണ് പ്രൊവോക്ഡ് ആവുന്നത്? ഫീമെയിൽ ഫാൻസ് ആണ് പ്രൊവോക്ഡ് ആവുന്നത് ഇവിടെ. അപ്പൊ ഞാൻ അതിന് ഉത്തരം കൊടുത്തു, ഇഗ്നോർ ആൻഡ് ഗോ വരെ ചൂടായി എന്നു കരുതുന്ന നീ രണ്ട് തെറി കേട്ടാൽ അപ്പോൾ സൂയിസൈഡ് ചെയ്യൂലേ? ശരിയല്ലേ? ഇഗ്നോർ ആൻഡ് ഗോ എന്ന് പറഞ്ഞ രണ്ട് വാക്ക് കേൾക്കുമ്പോഴത്തേക്കും ചൂടായി എന്ന് വിചാരിക്കുന്ന ഇവരൊക്കെ എന്നാ രണ്ട് തെറിയാണ് കേട്ടെന്നുണ്ടെങ്കിലോ പോയി സൂയിസൈഡ് ചെയ്ത് കളയും. എടോ മോളെ, നിന്റെ പൂച്ചാണ്ടി ഡയലോഗ് റോബിൻ ഉണ്ടാക്കൂ എനിക്കല്ല. ഇഗ്നോർ ആൻഡ് ഗോ മീനിങ് സ്കൂളിൽ പോയി പഠിക്കുന്നീ. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നിന്റെ പൂച്ചാണ്ടി ഡയലോഗ്. അത് നീ റോബിനോട് പോയി എടുത്താൽ മതി, നീ എന്റെ പെങ്ങളായിട്ട് അഭിനയിക്കണ്ട. നീ റോബിന്റെ പെങ്ങളായിട്ട് അഭിനയിച്ചോ, റോബിന്റെ അടുത്ത് പോയിട്ട് എടുത്തോ. വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ. എന്നിട്ട് ഒരു മറുപടി കൂടി ഞാൻ കൊടുത്തു, നാലല്ല 40 വിരൽ നിന്നെ പോലെ നിന്നാലും എനിക്കൊന്നുമില്ല, കാരണം നീ ബ്ലൈൻഡ് ഫാൻ ആണ്, വെറും ഫാൻ, അന്തമില്ല എന്ന് സാരം. ലേൺ ഇഗ്നോർ ആൻഡ് ഗോ മീനിങ് അന്തം ടീം. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, അതായത് നിങ്ങൾ പോയിട്ട് ഇഗ്നോർ ആൻഡ് ഗോ എന്ന് പറഞ്ഞ സാധനത്തിന്റെ അർത്ഥം പഠിച്ചിട്ട് വാന്ന്. അപ്പൊ എനിക്ക് ഇട്ട തിരിച്ചുള്ള കമന്റ് ആണ്, മാന്യമായി സംസാരിക്കൂ ബ്രോ, ഞാൻ നിങ്ങളുടെ രണ്ടു ചൂടൻ ഡയലോഗ് കേട്ട് സൂയിസൈഡ് ചെയ്യാൻ നടക്കുന്ന പെണ്ണല്ല കേട്ടു. Forex.com, the number one Forex broker. The Fed is raising the interest rates, signaling trading. ഞാൻ നേരത്തെ സംസാരിച്ചതിൽ എന്തെങ്കിലും മാന്യത കുറവ്? ഈ സംസാരിക്കുകയല്ല, കമന്റ് ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ കമന്റിൽ ഞാൻ ഒരു വൃത്തികെട്ട ടേം, വൾഗറായിട്ടുള്ള ഒരു ടേം ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇവര് പ്രെഡിക്റ്റ് ചെയ്യാണ് ഇയാൾ ചൂടായിട്ടാണ് ഈ സംസാരിക്കുന്നത്. അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ അഗ്രഷനും ചൂടും, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ആ തിളപ്പും ഇഷ്ടപ്പെടുന്ന ഫാൻസ് ആണ് കേട്ടാ, അല്ലെങ്കിൽ ഫാനിൽ പെട്ട ഒരു സ്ത്രീയാണ് ഈ മെസ്സേജ് അയക്കുന്നത്. എന്ത്, നീ ചൂടാവുകയല്ലേ? നീ ഇപ്പുറത്തെ സൈഡിൽ ചൂടായ ഒരാളെ ആരാധിക്കുകയും ഇപ്പുറത്ത് ചൂടാവും അല്ലെങ്കിൽ ചൂടായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അയാളെ പ്രതിരോധിക്കുകയും ചെയ്യാം. ഏനുണ്ട് രണ്ട് തോണിയിലോ, അല്ലെങ്കിൽ രണ്ട് തോണിയിലല്ല, ഇതെന്തറിയോ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ് അവർക്കൊക്കെ. ഇവിടെ നിങ്ങളുടെ ഓരോ വാക്കും കേൾക്കുമ്പോഴും തന്നെ അറിയാം നിങ്ങളുടെ ഉള്ളിൽ ചൂട്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നോ പ്രോബ്ലം. അതുകൊണ്ട് താങ്കളുടെ ജീർണിച്ച മനസ്സ് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റി. പുണ്ണു പിടിച്ച മനസ്സാണ് താങ്കളുടെ, കാരണം എനിക്കെതിരെ പറയുന്ന ഓരോ വാക്കിലും അതുണ്ട്. അവിടെ കിടക്കുന്നു കുറച്ചേരം, നോ പ്രോബ്ലം. ഓക്കെ, അവിടെ കിടന്ന് കുറച്ചോ നോ പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഇത് നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് പോണ്ട ആളാ, അവർ പോയില്ല. അപ്പൊ ഞാൻ ഇതിന് കമന്റ് റിപ്ലൈ കൊടുക്കണല്ലോ. നിനക്ക് മാന്യത ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കില്ല, നിന്റെ കമന്റ് കണ്ടാൽ ബാക്കിയുള്ളവർ പറയട്ടെ. ഗേൾ ഗേൾ എന്ന് കാർഡ് ഇറക്കി എന്തും പറയാം, എന്തും സംസാരിക്കാം എന്നല്ല. ഐ ആം എ ബോയ്, യു ആർ എ ഗേൾ, ഓൾ ഹ്യൂമൻസ്, സോ ബി ഇൻ യുവർ മൈൻഡ് സെറ്റ്. ടോക്സിക് മൈൻഡ് ഈസ് ജസ്റ്റ് എ രോഗം. ഗെറ്റ് എ ട്രീറ്റ്മെന്റ് ഫ്രം ഡോക്ടർ, യു ആർ ഡോക്ടർ. നിനക്കെതിരെ പറയാൻ വഴി ഉണ്ടാക്കിയത് നീ തന്നെയാണ്. കർമ്മ വിൽ ഹിറ്റ് ബാക്ക്. മോള് വിചാരിച്ചില്ല അല്ലെ റിപ്ലൈ കിട്ടുമെന്ന്. ഗേൾ ഇപ്പൊ പോ, നാളെ വാ വിക്ടിം കാർഡ് കളിക്കാൻ. സീരിയസ്ലി ഞാൻ പറഞ്ഞതാ, കാരണം ഗേൾ ആണ് ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഫാനാണ്, ഞാൻ ഗേൾ ആണ്. ഞാൻ എന്തും കമന്റ് ബോക്സിൽ പറയും, നിങ്ങൾക്ക് എന്നെ തിരിച്ചു പറയാൻ പറ്റില്ല. തിരിച്ച് നമ്മൾ എന്തെങ്കിലും അവർക്ക് റിപ്ലൈ കൊടുത്താൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഗേൾ ഫാൻസിന് അയ്യോ ചേച്ചി സന്തോഷം, ഇങ്ങനെ അങ്ങനെ കൊടുക്കണം. ഇല്ലെങ്കിൽ എന്തായി,
നമ്മൾ ചൂടനായി, നമ്മൾ അറഗന്റായി, നമ്മൾ മോശക്കാരനായി, നമ്മൾ വൃത്തികെട്ടവനായി. ഈ പറയുന്ന പെൺകൂട്ടം, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഫാൻസ് എന്ന് പറയുന്ന ഈ സിസ്റ്ററോളികൾ, പെങ്ങള് കൂട്ടം, അല്ല ഞങ്ങളൊക്കെ ആങ്ങളമാരെന്നാണല്ലോ പൊതുവെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കും. അപ്പൊ ഒരു പുരുഷന് വേണ്ടി സംസാരിക്കുന്ന ഈ സ്ത്രീ കൂട്ടം, പെങ്ങളോളി കൂട്ടം, ഈ കൂട്ടം ഈ സമൂഹത്തിൽ എത്രയോ ആണുങ്ങൾ ഒറ്റപ്പെട്ട് നടക്കുന്നുണ്ട് പല പെണ്ണുങ്ങളുടെ കൊള്ളരതായ്മയും കാരണം. അവർക്കെതിരെ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? ഞാൻ ഈ ഡോക്ടർ റോബിന്റെ വീഡിയോ ഇടുന്നതിന്റെ അന്ന് രാവിലെ റിഫയുടെ വീഡിയോ ഇട്ടിരുന്നു, ആ കുട്ടി സൂയിസൈഡ് ചെയ്തതിന്റെ ബാക്കിയൊരു സൗണ്ട് നോട്ടും ഡീറ്റെയിലിങ്ങും വെച്ചിട്ട്. ഏതെങ്കിലും ഒരാള് അതിനടിയിൽ വന്നിട്ട് ഒരു ലേഡി കമന്റ് ഇട്ടിട്ടുണ്ടോ ഈ ഈ ഡോക്ടർ റോബിൻ ആർമി പെങ്ങളോളി കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാള്? ഉണ്ടാവില്ല. നിങ്ങൾക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ആങ്ങളെ മാത്രം നോക്കിയാൽ മതി. ആങ്ങളെ ചാടിക്കളിക്കുന്നതും ആങ്ങളെ കുരയ്ക്കുന്നതും ആങ്ങളുടെ പൗരുഷവും ആങ്ങളുടെ എന്താ പറയാ ഫ്യൂരിയോസിറ്റിയും ആങ്ങളുടെ ആ ഒരു എന്താ പറയാ തിളയ്ക്കുന്ന സാധനവും ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുരച്ചു, ഡോക്ടർ റോബിൻ പറഞ്ഞാൽ തിളച്ചു. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇവിടെയാണ് ഈ സ്ത്രീ കൂട്ടം ടോക്സിക് ആകുന്നത്. പലർക്കും ഈ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അവരൊന്നും മിണ്ടുന്നില്ല. പലരും ഡോക്ടർ റോബിനെതിരെ വീഡിയോ ഇടുന്ന പലർക്കും ഈ ഫീമെയിൽ ഫാൻസിന്റെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സ്ത്രീകളാണ്, എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞങ്ങൾ ഗേൾസ് ആണ്, ഞങ്ങൾ സ്ത്രീകളാണ്, എന്നെ ഇങ്ങനെ പറയാൻ പാടില്ല, ഞാൻ ഗേളാണ്. ഇതെന്ത് വിക്റ്റിം കാർഡ്? അതെന്ത് എന്താ പരിപാടി ഇത്? ഞാൻ പെണ്ണാണ്, ഞാൻ പെണ്ണാണ്, ഞാൻ പറഞ്ഞു, ഞാൻ ഗേളാണ്, ഞാൻ ഗേളാണ്. എന്നാ പിന്നെ എനിക്ക് പറഞ്ഞു, ഞാൻ പോയാണ് എന്നോട് തിരിച്ചു പറയാൻ പാടില്ല. അപ്പൊ ആണുങ്ങൾക്ക് എന്തും കേൾക്കാം, പെണ്ണുങ്ങൾക്ക് കേൾക്കാൻ പാടില്ലാന്നാണോ? ഇതിലുള്ള വഴി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും തിരിച്ചു പറയുമ്പോ അത് കേൾക്കാനുള്ള അർഹത നിങ്ങൾക്കുണ്ട്. കമന്റ് ബോക്സിൽ വന്നിട്ട് എന്തെങ്കിലും ഇട്ടിട്ട് പോകുമ്പോ അതിന് റിപ്ലൈ കിട്ടും. താങ്കൾ പറഞ്ഞോളൂ, അത് വഴി കുറച്ചു ആശ്വാസം കിട്ടട്ടെ. ഇവിടെ ഗേൾ എന്ന പരിഗണന തന്നു ആണോ താങ്കൾ എന്നോട് സംസാരിക്കുന്നത്? അല്ലല്ലോ. നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ അപാകത ചൂണ്ടിക്കാണിച്ചതിന് അല്ലാതെ എന്ത്? ഓക്കെ, അപ്പൊ ഇവര് പറയുന്നത് നിങ്ങൾ ആ പെർട്ടിക്കുലർ വേർഡ് നോക്കി. ഇവിടെ ഗേൾ എന്ന പരിഗണന തന്നു ആണോ താങ്കൾ എന്നോട് സംസാരിച്ചത്? ഗേൾ എന്ന പരിഗണന ഞാൻ എന്തിനു കൊടുക്കണം? എന്റെ വീഡിയോന് അടിയിൽ കമന്റ് ഇട്ട ഒരാള്, അതൊരു അൺനോൺ പ്രൊഫൈൽ വിത്തൗട്ട് ഡി പി ഇല്ല, സാറ എന്ന് പേര് കാണുമ്പോഴത്തേക്കും ഞാൻ ഇതൊരു സ്ത്രീയാണ്, ഞാൻ ഇങ്ങനെ നിന്ന് കമന്റ് ചെയ്യട്ടെ എന്ന് പറയാൻ പറ്റൂ? എന്റെ ഇഷ്ടമല്ല ഞാൻ എങ്ങനെ കമന്റ് ചെയ്യണം എന്നുള്ളത്, എനിക്ക് ആരാന്നുപോലും അറിയില്ല. എന്റെ മുന്നിൽ ഒരു സ്ത്രീ വന്നാൽ, ഇഫ് ഷീസ് ഗിവിംഗ് റെസ്പെക്ട് ടു മീ, ഐ ഗിവ് റെസ്പെക്ട്. ഇഫ് ഷീസ് ഗിവിംഗ് സംതിങ് എൽസ്, ഞാനും സംതിങ് എൽസ് തന്നെ കൊടുക്കും, മനസ്സിലായില്ല? അല്ലാതെ പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് തെറി വിളിച്ചാലും എന്ത് വൃത്തിയായി കാണിച്ചാലും ഇങ്ങനെ കൈയും കെട്ടി നിൽക്കാൻ സായി കൃഷ്ണൻ നടക്കില്ല, മനസ്സിലായല്ലോ? എനിക്ക് ഇങ്ങോട്ട് റെസ്പെക്ട് കിട്ടിയ ഞാൻ അങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കും. That's all. ഞാൻ അത്രേ പഠിച്ചിട്ടുള്ളത്, ഹ്യൂമൻലി റെസ്പെക്ട്, ആൺ പെണ്ണുള്ള വ്യത്യാസത്തിലുള്ള റെസ്പെക്ട് ഒന്നുമല്ല. അപ്പൊ പിന്നെ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ പെണ്ണാണ്, നീ എനിക്ക് ആ ഒരു പരിഗണന തന്നോ, പരിഗണനയ്ക്ക് വേണ്ടി കെഞ്ചാണോ പെണ്ണുങ്ങൾ ചെയ്യണ്ടേ? പരിഗണന എങ്ങനെ കിട്ടും? പ്രവൃത്തിയിൽ നിന്ന് കിട്ടും. നല്ല പ്രവൃത്തി ചെയ്താൽ നല്ല പരിഗണന കിട്ടും, അല്ല പെണ്ണായതുകൊണ്ട് ഞാൻ പെണ്ണാണ് പരിഗണന താന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മറുപടി കിട്ടും. ഇരക്കരുത് ഇങ്ങനെ. സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഇരക്കാൻ നടക്കുക, അത് പല സ്ത്രീകൾക്കും ഉണ്ടല്ലോ. അത് മോശക്കേടാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. എത്രയോ ബോൾഡ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട്, അവരാരും സ്ത്രീയാണ്, ഞാനൊരു പെണ്ണാണ്, എനിക്ക് പരിഗണന തരൂ എന്ന് പറഞ്ഞുള്ള കാർഡ് ഇറക്കലില്ല. ഈ റോബിൻ ഫാൻസ് എന്തോ അലക്കി കാണിക്കുന്നത് എനിക്ക് മനസ്സിലില്ല. സ്ത്രീകള് എല്ലാരും ഞാൻ പറയുന്നില്ലട്ടാ, പക്ഷെ ഇങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. ഇതാണ് അവസ്ഥ. ഓക്കെ, ഇത്രത്തോളം പ്രൊവോക്കിംഗ് ആണ് ഒരു വീഡിയോ നമ്മൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എതിരെ ഇട്ട് കഴിഞ്ഞാൽ. ഇത്രത്തോളം പ്രൊവോക്കിംഗ് ആണ് ആര്? ഈ പറയുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഈ ലേഡീസ് ഫാൻസ്, ഈ ഫീമെയിൽ ഫോളോയിങ്, ഇവർ ഇത്രത്തോളം ടോക്സിക് ആണ്. ചിലപ്പോ ചിലരുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ കണ്ട മെജോറിറ്റിയും ഇവർ ഇത്രത്തോളം ഡിഫെൻസീവാണ്. ഇവർക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ അഗ്രഷൻ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ആ പവർഫുൾ ആയിട്ടുള്ള എന്ത് പ്രതികരിക്കാനുള്ള ശേഷി, അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ബാക്കി നാട്ടിലെ ആളുകൾ പ്രതികരിക്കുന്നതും അവര് ചൂടായിട്ടൊരു വാക്ക് പറഞ്ഞാലും ഇല്ലെങ്കിൽ അവർ വെറുതെ പറഞ്ഞാലും